അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അഞ്ച് അഞ്ച്കൾ ഏതൊക്കെയാണ് എന്ന് മഹാനായ റസൂൽ കരീം സാഹു അലൈഹി വസല്ലമ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തഖിൽ മഹാരിമ ബിമാ ലക് تكن أعلى الناس، وأحسن إلى جارك، تكن مؤمنا، وأحب للناس ما تحب لنفسك، تكن مسلما، ولا تكثر الضحك، فإن كثرة الضحك تميت القلب، الله سبحانه وتعالى നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നീ സൂക്ഷ്മത പാലിക്കുക എങ്കിൽ അങ്ങനെയുള്ള ആളുകളായിരിക്കും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭക്തിയും ഈമാനും ഇഹ്ലാസ് കുടിയിരുത്തിയിട്ടുള്ള ആള് എന്ന് പഠിപ്പിക്കുന്നു അള്ളാഹുസ്ബാന നിന്റെ ജീവിതത്തിൽ എന്താണോ നൽകിയിട്ടുള്ളത് വിഭവങ്ങളായി സംതൃപ്തനാവുക നീ അങ്ങനെയാണ് എങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നരായ ആളുകൾ നിങ്ങൾക്ക് മാറാനും സാധിക്കുമെന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നു മൂന്നാമതായിക്കൊണ്ട് അള്ളാഹുബിൻ്റെ റസൂല് പറയുന്നത് നീ നിൻ്റെ അയൽവാസിക്ക് നന്മകൾ ചെയ്യുക നോക്കൂ നിങ്ങൾ അവിടെ അയൽവാസിക്ക് നന്മകൾ ചെയ്യണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുബിൻ്റെ ഹബീബ് സാഹുബല മതവും ജാതിയും വിഭാഗവും വർഗവും ഗോത്രവും കുലവും സാമ്പത്തികമായ സുസ്ഥിതിയും ഒന്നും നോക്കാൻ പറഞ്ഞില്ല ആരായിരുന്നാലും ശരി ആ അയൽവാസിക്ക് നീ നന്മകൾ ചെയ്യുക അയാൾക്ക് നീ ദ്രോഹം ചെയ്യാതിരിക്കുക അയാളിൽ നിന്നും ഒരിഞ്ചു പോലും കവർന്നെടുക്കാതിരിക്കുക ആ രൂപത്തിൽ അയൽവാസിക്ക് വേണ്ട നന്മകൾ എന്തൊക്കെയുണ്ടോ പുണ്യങ്ങളായ എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ നിർവഹിക്കുക ചെയ്തു കൊടുക്കുക എങ്കിൽ നിനക്ക് നിർഭയത്വം ലഭിക്കപ്പെടുന്ന വിശ്വാസിയായി തീരാൻ സാധിക്കും നിനക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും എല്ലാ ബൗദ്ധികമായ നേട്ടങ്ങളും മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുക നിനക്ക് ഏറ്റവും സുരക്ഷിതനായ ഒരു മുസ്ലിമായി തീരാൻ സാധിക്കും നീ ചിരി ഒരിക്കലും അധികരിപ്പിക്കരുത് അങ്ങനെ ചിരി അധികരിപ്പിച്ചാൽ അത് നിന്റെ ഹൃദയങ്ങളെ മരിപ്പിച്ച് കളയുന്നതാണ് അല്ലെങ്കിൽ നിർജീവമാക്കി കളയുന്നതാണ് അഞ്ച് സൗഭാഗ്യങ്ങൾ അള്ളാഹുസ്ബാന നാം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇട്ടുതരുമെന്ന് മഹാനായ റസൂൽഹി സല്ലല്ലാഹു വലൈഹി വസല്ലമ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ അപൂഹരാർതി അല്ലാഹു ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് എനിക്കും നിങ്ങൾക്കും ഈ വചനത്തിലൂടെ പഠിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്താനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ആയുസ് കൊണ്ടും ആരോഗ്യം കൊണ്ടും നന്മകൾ കൊണ്ടും നമുക്ക് അവസരം നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ആദർശ ബന്ധുക്കൾ പണ്ഡിതന്മാർ നേതാക്കന്മാർ പ്രബോധകന്മാർ ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും കവറിടങ്ങൾ വിശാലമാക്കി പ്രകാശം വരത്തി അവരെ എല്ലാവരെയും ജന്നാത്തിൽസിൽ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ പാവപ്പെട്ടവരുടെയും അനാഥകളുടെയും അഗതികളുടെയും വിധവകളുടെയും നന്മയ്ക്ക് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി നല്ല മനസ്സുള്ള ആളുകൾ ഞങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് അമൽസ്വാലിഹാത്തുകളും ഇബാദാത്തുകളും കൃതു ആവുസ്വലാത്തുകളും സ്വത കാത്തുകളും അത് നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും ആയിഷത്തിലും റിസുക്കിലും കച്ചവട മാർഗങ്ങളിലും നിന്നു നിന്നുമുള്ള ഹൈറും ത്തും റഹ്മത്തും അഴ്മത്തും ചൊരിഞ്ഞ് നീ അനുഗ്രഹിക്കണേർബേം രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ നിന്റെ സത്യദീനന്റെ പ്രചാരണത്തിന് വേണ്ടി പ്രബോധനത്തിന് വേണ്ടി അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദരണരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകൻ ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും നെയ്യത്തുകളും ചിന്തകളും മനസ്സുകളും എല്ലാം മബ്രൂറും മക്ബൂരുമായി നിസ്വീകരിക്കണേർബേം റബ്ബേ ലോകത്ത് അവരുടെ വിചാരണകൾ نيء لبب ماكي ربه. آمين السلام عليكم ورحمة الله وبركاته